നമസ്കാരം. ഈ വീഡിയോയിൽ അരയാൽ മരത്തിൻ്റെ ചില അത്ഭുതപ്പെടുത്തുന്ന വിശേഷങ്ങൾ. എല്ലാവർക്കും NTN ഷാനു വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിരുന്നു ആലുകൾ ആദ്യം ഉണ്ടായിരുന്നത് എന്ന് കരുതുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും തെക്കേ ഏഷ്യയിലെമ്പാടുമായും പിന്നീട് ലോകം മുഴുവനും ആൽമരം പടർന്നു. ഹിമാലയൻ പ്രാന്തപ്രദേശങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. വലിപ്പമേറിയ ഈ മരം ഒരു ഇല കൊഴിയും വൃക്ഷമാണ്. പീപ്പലം എന്നുകൂടി ഇതിന് പേരുണ്ട്. ഹിന്ദു ബുദ്ധ മതങ്ങൾ പവിത്രമായി കരുതുന്നു. ഈ മതങ്ങളുടെ ആവിർഭാവത്തിനു മുന്നേ തന്നെ ഈ മരങ്ങളെ മനുഷ്യൻ ആരാധിച്ചിരുന്നു എന്നതിന് ഹാരപ്പയിൽ നിന്നും മറ്റും തെളിവ് ലഭിച്ചിട്ടുണ്ട്. അശോക ചക്രവർത്തി 1000 കുടം പനിനീർ കൊണ്ട് ഒരു ബോധിവൃക്ഷത്തെ അഭിഷേകം ചെയ്തതായി രേഖകൾ ഉണ്ടത്ര. ആര്യന്മാരുടെ പവിത്ര വൃക്ഷമായിരുന്നു ആൽമരം. ആര്യ എന്ന സംസ്കൃത പദത്തിൻ്റെ പാലി രൂപാന്തരം ആര്യ എന്നാണ്. ആര്യ ആൽ കാലക്രമത്തിൽ ആര്യാലും പിന്നീട് അരയാലും ആയി മാറി. ഈ വൃക്ഷത്തിനെ ഹിന്ദിയിൽ പീപ്പൽ എന്നും ബംഗാളിയിൽ അശ്വത്ഥ എന്നും കന്നഡയിൽ അരളിയെന്നും തമിഴിൽ അരശുവെന്നും വിളിക്കുന്നു. വളരെക്കാലം ആയുസ്സുള്ളവയാണ് ഈ മരങ്ങൾ. ശ്രീലങ്കയിലെ അനുരാധപുരയിലെ മഹാബോധിവൃക്ഷത്തിന് 2000-ത്തിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. ബോധഗയയിലെ ഒരു ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന് ധ്യാനിക്കവേയാണ് ഗൗതമ ബുദ്ധന് ബോധോദയം ലഭിച്ചത്. ആ ബോധിവൃക്ഷത്തിൻ്റെ തൈയിൽ നിന്നും വളർത്തിയെടുത്തതാണ് അനുരാധപുരത്തെ മഹാബോധിവൃക്ഷം എന്നാണ് വിശ്വാസം. അരയാലിൻ്റെ കാര്യത്തിൽ ഏറ്റവും സവിശേഷമായതും അത്ഭുതപ്പെടുത്തുന്നതുമായ വിശേഷം അതിൻ്റെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു പ്രത്യേക ജാതി വണ്ടിനു മാത്രമേ ആലിൽ പരാഗണം നടത്താൻ കഴിയൂ. വണ്ടുകളുടെ പ്രത്യുൽപാദനത്തിന് ആൽമരങ്ങളും നിർബന്ധമാണ്. അരയാലിൽ പരാഗണം നടത്തുന്നത് ബ്ലാസ്റ്റോഫേജ് ക്വാഡ്രറ്റിസെപ്സ് എന്ന ഇനം ശപ്പതമാണ്. അരയാലിൻ്റെ പൂക്കൾ വളരെ ചെറിയതാണ്. വണ്ടുകളും വളരെ ചെറിയവയാണ്. അരയാലിൻ്റെ പൂക്കുലയിൽ ആൺപൂക്കളും പെൺപൂക്കളുമുണ്ടാവും. പൂങ്കുലയെ പൊതിഞ്ഞുകൊണ്ട് ഒരു തോടുമുണ്ടാവും. തോടിനുള്ളിലേക്ക് വളരെ ഇടുങ്ങിയ വഴിയാണുണ്ടാവുക. പരാഗണ സമയമാകുമ്പോൾ പെൺപൂക്കൾ പുറപ്പെടുവിപ്പിക്കുന്ന ഗന്ധം തേടിയെത്തുന്ന പെൺവണ്ടുകൾ പൂന്തോടിൻ്റെ ഉള്ളിലേക്കുള്ള ഇടുങ്ങിയ ദ്വാരത്തിലൂടെ പൂങ്കുലയിലേക്ക് ഇറങ്ങുന്നു. ഈ സമയത്ത് വണ്ടുകളുടെ ചിറകുകൾ ആ ദ്വാരത്തിൻ്റെ വശങ്ങളിലുരസി നഷ്ടപ്പെടുന്നു. പിന്നീട് പരാഗണം നടത്തുകയും വണ്ടുകൾ പൂക്കളിൽ തന്നെ മുട്ടയിടുകയും ചെയ്യുന്നു. വണ്ട് അകത്തു കയറിയാൽ പൂന്തോടിൻ്റെ സുചിരം താനെ അടഞ്ഞുപോകുന്നു. മറ്റു പ്രാണികളിൽ നിന്നും രക്ഷ നേടുവാനാണിത്. തുടർന്ന് പെൺവണ്ടുകൾ പൂവിനകത്തു തന്നെ മരിക്കുന്നു. പൂവിനകത്തിട്ട ആൺമുട്ടകളാണ് ആദ്യം വിരിയുക. ഫലമേറിയ വായുള്ള ആൺവണ്ടുകൾ പുറത്തു വരുന്നു. ഈ ആൺവണ്ടുകളാണ് പെൺവണ്ടുകൾ വിരിയാനുള്ള മുട്ടകൾ പൊട്ടിച്ചു കൊടുക്കുന്നത്. പെൺവണ്ടുകൾക്ക് ബലമുള്ള വായഭാഗം ഇല്ലാത്തതുകൊണ്ടാണിത്. പിന്നീട് പൂന്തോടിനകത്തു വെച്ചു തന്നെ ഇണചേർന്ന ശേഷം ആൺവണ്ടുകൾ ചത്തുപോകുന്നു. പെൺവണ്ടുകൾ പുതിയ പൂങ്കുലയും തേടി പോവുകയും ചെയ്യുന്നു. അരയാലിൻ്റെ വിത്തുകൾ ഭാരം കുറഞ്ഞവയാണ്. പൂന്തോട് പൊട്ടിയാൽ ഈ വിത്തുകൾ കാറ്റത്തു പറന്നുപോകുകയും വിത്തുവിതരണം നടക്കുകയും ചെയ്യുന്നു. മണ്ണില്ലാതെയും ആൽമരത്തിൻ്റെ വിത്തുകൾ മുളച്ച് തൈ വളരും. വിത്തുകൾ കാറ്റിൽ പറന്ന് കെട്ടിടങ്ങളുടെ ഭിത്തികളിലോ ഓടകളിലോ മറ്റോ പതിക്കാനിടയായാൽ പോലും അവ മുളച്ച് വളർന്ന് തുടങ്ങും. മണ്ണില്ലെങ്കിലും അവ വായുവിൽ നിന്ന് ജലാംശവും കഴിയുന്നത്ര പോഷണങ്ങളും വലിച്ചെടുക്കും. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വളരുന്ന ഇവ നമുക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക്, ഒരു മാതൃക കൂടിയാണ്. പെട്ടികൾ, ചക്രങ്ങൾ, പാത്രങ്ങൾ മുതലായവ ഉണ്ടാക്കാൻ അരയാലിൻ്റെ തടി ഉപയോഗിക്കാറുണ്ട്.
വാഹനങ്ങളുടെ ടയറിൻ്റെ ട്യൂബിലുണ്ടാകുന്ന ശുഷിരങ്ങൾ അടയ്ക്കാൻ അരയാലിൻ്റെ കറ ഉപയോഗിക്കുന്നു. പട്ടയിൽ 4% ടാനിൻ അടങ്ങിയിരിക്കുന്നു. മരപ്പട്ടയും നാമ്പും ഇലയും ഉദര രോഗങ്ങൾക്കുള്ള മരുന്നായും ഉപയോഗിക്കുന്നു. മരപ്പട്ടയുടെ കറ വ്രണങ്ങൾ വേദപ്പെടാനും ഉപയോഗിക്കാറുണ്ട്. നാൽപ്പാമരം എന്ന ആയുർവേദ മരുന്നുകൂട്ടിലെ ഒരു പ്രധാന ചേരുവയാണ് അരയാൽ. ടാനിൻ കൂടാതെ ഇതിൻ്റെ തടിയിൽ ആൽക്കലോയിഡുകൾ, മിനറലുകൾ, വൈറ്റാമിനുകൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ അരയാലിനും ആര്യവേപ്പിനും കുറച്ചു മുമ്പ് വിവാഹം നടത്തിയ വാർത്ത ഓർക്കുന്നില്ലേ? ക്രിസ്ത്യാനികൾ അവരുടെ താലിമാലയിൽ ആലിലയുടെ രൂപം ഉപയോഗിക്കാറുണ്ട്. അടുത്ത കാലത്ത് കുരിശും ആലിലയോട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഭാരത രത്ന പുരസ്കാരം ആലിലയുടെ രൂപത്തിലാണ്. ജ്യോതിഷപ്രകാരം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വൃക്ഷമാണ് അരയാൽ. അരയാൽ വൃക്ഷങ്ങളുടെ രാജാവ് തന്നെ. ഹിന്ദുക്കൾ വൃക്ഷരാജനായ അരയാൽ വൃക്ഷത്തിൻ്റെ തായ്ഭാഗത്ത്, അതായത് വേരിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനും വസിക്കുന്നതായി സങ്കൽപ്പിക്കുന്നു. ഇന്ത്യയിലെ ബീഹാർ, ഹരിയാന, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക വൃക്ഷമാണ് അരയാൽ. വളരെ ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വേരുകൾ കൊണ്ട് അരയാൽ ഭൂഗർഭ അറകൾ തീർക്കുന്നു. അവിടെ ഭൂഗർഭജലം സംഭരിക്കുന്നു. ആ വേരുകളിലെ പോടുകൾ ഭൗമാന്തർ ഭാഗത്ത് വസിക്കുന്ന പലതരം ജീവികൾക്ക് ആവാസ വ്യവസ്ഥയായി വർത്തിക്കുന്നു. പകൽ സമയത്ത് ധാരാളം ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ച് അന്തരീക്ഷ മലിനീകരണത്തെ ചെറുക്കുന്നു. സഹജീവികൾക്ക് പ്രാണവായു നൽകുന്നു. പക്ഷികളെ പോലെ അനേകം ചെറു ജീവികൾക്ക് വാസസ്ഥാനമായി മാറുകയും ചെയ്യുന്നു അരയാൽ. എന്നാൽ അതിൻ്റെ പരിസരത്തൊന്നും മറ്റു മരങ്ങളെ വളരാൻ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല എന്നത് മറ്റൊരു സത്യം. അവസാനം ഒരു രസകരമായ ചോദ്യം. പടർന്നു പന്തലിച്ച ഒരു അരയാൽ മരം ഒന്നു ചലിക്കാൻ തീരുമാനിച്ചാൽ, അത്രടം വരെ ഒന്നു നടക്കാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചിരുന്നോ? ഞാനിതാ, അടുത്ത വീഡിയോ വരെ. ബൈ ബൈ.